നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന മുല്ലേവ പഠന ക്ലാസ്സിൻ്റെ നാലാമത്തെ ക്ലാസ്സാണ് ഇന്നലെ ആരംഭിക്കുന്നത്. ഇന്നേക്ക് ഒരു മാസം മുമ്പ് ചതയൻ തിരുനാളിൽ വൈക്കത്തുള്ള മഞ്ജു പ്രബുദ്ധം എന്ന ടീച്ചർ നമ്മുടെ ക്ലാസ് തുടങ്ങി വെക്കുകയും അതിനുശേഷം പ്രഗത്ഭരായ പല ഗുരുക്കന്മാരും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയും, എന്നാൽ നിങ്ങൾക്ക് ഗുരുദേവ പഠന ക്ലാസ് ഒരു ജീവവായുവാണെന്ന് ശാഖായോഗ ഭരണസമിതി തിരിച്ചറിയുകയും നിങ്ങൾ എന്തും സഹിച്ച ആ ക്ലാസ് പങ്കെടുക്കാമെന്ന ഊർജത്തോടുകൂടി ആ ഊർജം നിങ്ങളിലേക്ക്, ഗുരുദേവൻ്റെ ആ ശക്തി നിങ്ങളിലേക്ക് പകർന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ എന്തിനേയും തരണം ചെയ്തുകൊണ്ട് ഗുരുദേവനെക്കുറിച്ച് പഠിക്കുവാൻ, അത് പ്രചരിപ്പിക്കാൻ സന്നദ്ധരാണെന്നുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളായ കുട്ടികളായി നിങ്ങൾ വന്നിരിക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നു മുതൽ നിങ്ങൾക്ക് ഒരു ഗുരുനാഥൻ്റെ കീഴിൽ നിന്നാണ് നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നത്. ഇനിയുള്ള കാലം അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു രണ്ട് വർഷത്തേക്ക് നിങ്ങളെ ഈ ഗുരുവിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഗുരുവിനായിട്ട് നിങ്ങളെ ഞങ്ങൾ ഈ ശാഖായോഗം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം രണ്ട് വർഷവും അല്ലെ ഒരു വർഷം കഴിയുമ്പോൾ ഈ നമ്മുടെ പല ശാഖായോഗങ്ങളിലും ക്ലാസ് എടുക്കാൻ, ഗുരുദേവനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പ്രാപ്തരായ ഒരു പറ്റം യുവതി യുവാക്കളെ 658 സംഭാവന ചെയ്യാമെന്ന് നമുക്ക് രാഹുൽ ശാന്തി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ രാഹുൽ ശാന്തി നിങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എല്ലാ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും തിരുമേനി പറയുന്ന ആ സമയത്ത് കൃത്യമായി ഇവിടെ വന്നു ചേർന്ന ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസിൻ്റെ ഔചാരികമായ ഉദ്ഘാടനം ബഹുമാന്യ വനിതാ സംഘം പ്രസിഡൻറ്റ് ശ്രീ സൗമ്യ, അതുപോലെ സെക്രട്ടറി ശ്രീ ഷീജ എന്നിവർ ചേർന്ന് നിർവഹിക്കുന്നതായിരിക്കും. ശാന്തി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന്. അത് കഴിഞ്ഞിട്ട് അതോടൊപ്പം തുടർന്നുള്ള ക്ലാസ്സിൽ എടുക്കുന്നത് രാഹുൽ ശാന്തിയെ ഞാൻ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. പാവക്കര 553 നമ്പർ SNDP ശാഖായോഗം, അതായത് കുരുക്ഷേത്രത്തിലെ ശാന്തിയാണ്. അദ്ദേഹം നമ്മുടെ ശാഖായോഗത്തെയും നമ്മുടെ യൂണിയൻ്റെയും അതുപോലെ മാവേലിക്കര യൂണിയൻ അതുപോലെ പല യൂണിയൻ്റെയും ഭാഗങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ക്ലാസ് എടുത്ത് വരുന്നുണ്ട്. അതിൻ്റെ സമയക്കുറവാണെന്ന് പറയുകയും, എന്നാൽ ഗുരുദേവ പഠന ക്ലാസ്സിന് ഞാൻ സമയം കണ്ടെത്തി ആ കുട്ടികൾക്ക് എന്നെ കഴിയുന്ന ഞാൻ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് അത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഒരു വെള്ളിരുവാക്കാശ് പോലും പ്രതിഫലം മേടിക്കാതെ തൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്യുന്ന ഒരു ഗുരുവിനോടുള്ള ദക്ഷിണയായി കണ്ടുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഈ ക്ലാസ്സിന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. അപ്പം നമ്മുടെ ഭാഗത്തു നിന്ന്, ശാഖായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ശാന്തി ക്ലാസ് എടുക്കുന്നതിന് രാഹുൽ ശാന്തി അവർക്കും അതുപോലെ നമ്മുടെ ശാഖായോഗത്തിലെ കുട്ടികൾക്കും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ശാന്തി ആദരപൂർവ്വം ക്ലാസ് എടുക്കുന്നതിനെ പരിശ്രമിച്ചു. അപ്പൊ ഗുരുക്ഷേത്രങ്ങളിലൊക്കെ ഗുരുഭക്തി ഉണ്ട്, അത് പലതരത്തിലാണ് അല്ലേ? ഗുരുഭക്തി ഗുരുക്ഷേത്രങ്ങളിലൊക്കെ ഗുരുഭക്തി ഉണ്ടാകുന്നത് പല രീതിയിലാണ്, അതിന് പല ഘട്ടങ്ങളുണ്ട് ഗുരുഭക്തി. അപ്പൊ ആ ഗുരുഭക്തിയുടെ ആദ്യത്തെ ഘട്ടം എന്താണ്? എന്താണ് നമുക്ക് ഒരു ഗുരുവിനോട് ഒരു ഭക്തി? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എന്ത് ചെയ്യും ആദ്യം? നമുക്ക് ഒരു ഒരു സ്ഥലത്ത് ഒരാളുകൾ കുറച്ച് ആളുകൾ ഗുരുവിനോട് ഒരു ഭക്തി തോന്നി. അപ്പം അത് നമ്മൾ ആദ്യം എന്തായാലും ചെയ്യുക, ആദ്യം എന്ത് ചെയ്യും? ആ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സ്ഥലമൊക്കെ മേടിച്ചിട്ട് അവിടെ ഒരു ഗുരുക്ഷേത്രം പണി, അല്ലെങ്കിൽ ഒരു ഗുരുമന്ദിരം നമ്മൾ ആദ്യം പണി അല്ലേ?
ആ ഇപ്പൊ എല്ലാം ഗുരുമുഖരം മാറ്റി ഇപ്പൊ ഗുരുക്ഷേത്രങ്ങളായി. അങ്ങനെ ഗുരുഭക്തിയുടെ ആദ്യത്തെ തല ഏതാണ്? നമ്മള് ഗുരുവിനെ ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗുരുമന്ദിരത്തിൽ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നതാണ് ഏത് ഗുരുഭക്തിയുടെ ആദ്യത്തെ തല. അത് മിക്കവാറും എല്ലാ ശാഖകളിലും എല്ലായിടത്തും ഉണ്ട് ഗുരുഭക്തി. ആ ഗുരുഭക്തി എന്നാമത് പറഞ്ഞ ഗുരുഭക്തി. ഇനി ഗുരുഭക്തിയുടെ ഒരു അടുത്ത തലമുണ്ട്, രണ്ടാമത്തെ തലം. അങ്ങനെ കുറച്ച് നാൾ ഗുരുവിനെയൊക്കെ പൂജിച്ച് കഴിയുമ്പം അവർക്ക് തോന്നും ആ എന്നാൽ ഇങ്ങനെ ഗുരുവിനെയൊക്കെ പൂജിച്ച് നമുക്ക് ഇനി ഒന്ന് ഗുരുവിനെ ഒന്ന് ഭജിച്ചുകളയാൻ എന്ന് തോന്നും. അത് ഗുരുവിനെ ഒന്ന് ഭജിച്ചു കളയാൻ തോന്നുമ്പോൾ ആ ഗുരുഭക്തിയുടെ രണ്ടാമത്തെ തലത്തിലേക്ക് അവരെത്തും. അങ്ങനെ രണ്ടാമത്തെ തലത്തിലേക്ക് എത്തുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? ആ നാരായണ ഗുരുവിൻ്റെ ഒരു ജീവിക്കുന്ന ഒരു നാരായണ ഗുരു ഉണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ജീവിക്കുന്ന നാരായണ ഗുരു കണ്ടിട്ടുണ്ടോ? ഇല്ല. പ്രതിമയായിട്ടിരിക്കുന്ന ഗുരുവിനെ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളോ? ജീവിക്കുന്ന നാരായണ ഗുരു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ജീവിക്കുന്ന നാരായണ ഗുരുവാണ് കൈദ്യ. നിങ്ങളുണ്ടോ ഇത്? എന്താണ് നാരായണ ഗുരു സമ്പൂർണ്ണ ഗുരുകൾ എന്ന് പറയും. ഇംഗ്ലീഷിലും കിട്ടുന്നത് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് നാരായണ ഗുരു എന്ന് പറയും. ജീവിക്കുന്ന നാരായണ ഗുരു ഏതാണ്? ഗുരുവന്ദനത്തിൽ ഇരിക്കുന്നതല്ല, ഇതാണ് ജീവിക്കുന്ന നാരായണ ഗുരു. നാരായണ ഗുരുവിൻ്റെ ജ്ഞാനവല്ലരിയാകുന്ന കൃതികൾ അടങ്ങിയിരിക്കുന്ന നാരായണ ഗുരു സമ്പൂർണ്ണ കൃതികളാണ് ജീവിക്കുന്ന നാരായണ ഗുരു. അപ്പോൾ ആ ജീവിക്കുന്ന നാരായണ ഗുരുവിനെ കാണുന്ന അല്ലെങ്കിൽ ഈ പുസ്തകത്തിലെ സ്തോത്രങ്ങളൊക്കെ ചൊല്ലുന്ന ഒരു പടിയുണ്ട്. ഈ സ്തോത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ഗുരുവിനെയും മറ്റുള്ള ദേവന്മാരെയും ഒക്കെ സ്തുതിക്കുന്ന ആ ഒരു വഴിക്കാണ് രണ്ടാമത്തെ ഗുരു ഭക്തിയുടെ രണ്ടാമത്തെ തലം. ആദ്യത്തെ തലം ഏതാണ് ഞാൻ പറഞ്ഞത്? ഗുരുമന്ദിരങ്ങളിലൊക്കെ ഗുരുവിനെ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നത്. രണ്ടാമത്തെ ഭക്തിയുടെ തല ഏതാണ്? ഗുരു എഴുതിയിട്ടുള്ള ഗുരു സ്വന്തം കൈകൾ എഴുതിയിട്ടുള്ള കൃതികളൊക്കെ സ്വയം വായിച്ച് ഗുരുവൊക്കെ ചെയ്യുന്ന ആ ഒരു ഭക്തിയാണ് ഗുരു ഭക്തിയുടെ രണ്ടാമത്തെ തല. ഇനി അടുത്തൊരു തലമുണ്ട് ഗുരു ഭക്തിയുടെ, അതെന്താണെന്ന് അറിയാമോ? ഈ ചൊല്ലുന്ന കൃതികളൊക്കെ നമ്മൾ വായിച്ച് പഠിച്ചതിന് ശേഷം അതോടൊപ്പം തന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, അതായത് ഗുരു ആ കൃതികളൊക്കെ എഴുതിയപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിച്ച് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ആദ്യം രണ്ടാമത് പറഞ്ഞ ഗുരുഭക്തിയെ നമ്മൾ ശ്രവണം എന്ന് പറയും. അതായത് ഇതൊക്കെ ചൊല്ലുന്നത് സത്യം അറിഞ്ഞ ഋഷിമാരും ഗുരുക്കന്മാരും പ്രവാചകരും ഒക്കെ പറഞ്ഞ വാക്കുകളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ശ്രവണം. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശ്രവണമെന്ന്? ഇല്ല. ആ ഇത് വേദാന്തത്തിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് പറയുന്നത്. സത്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് വേദാന്തത്തിൽ പല ഘട്ടങ്ങൾ പറയുന്നുണ്ട്. അതിനകത്തിൽ ആദ്യത്തെ ഘട്ടമാണ് ഏത്? ശ്രവണം. ശ്രവണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ശ്രവണം പറയുന്നത്? ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എനിക്കാണ് ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചിട്ട് നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ. പറഞ്ഞ കാര്യം ശ്രവണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ശ്രവണം? ശ്രവണം എന്ന് പറഞ്ഞാൽ സത്യം അറിഞ്ഞ ഋഷിമാരും ഗുരുക്കന്മാരും ഒക്കെ എഴുതിയ സത്യവചസ്സുകൾ അല്ലെങ്കിൽ അവരുടെ ജ്ഞാനവല്ലരികൾ സ്വയം കീർത്തനം ചെയ്യുക, പാടുക അല്ലെങ്കിൽ കേൾക്കുക ഒക്കെ ചെയ്യുന്നതിന് ശ്രവണം എന്ന് പറയാൻ പറ്റും. നമ്മൾ നാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ ഒരു ദൈവദർശനം ചൊല്ലുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ശ്രവണമായി. ഇനി അടുത്ത ഘട്ടം ഞാൻ പറഞ്ഞതാണ് മനനം എന്ന് പറയും. ഗുരുഭക്തിയുടെ അടുത്ത ഘട്ടം അതാണ് മനനം. മനനം എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരും പ്രവാചകന്മാരും ഒക്കെ എഴുതിയ ഈ കൃതികളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? മനനം. മനനം എന്ന് പറയും. മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എന്താണെന്നറിയാം മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം? രണ്ടർത്ഥമുണ്ട്. ഒന്ന് മനുവിൻ്റെ മക്കൾ എന്ന് അർത്ഥമുണ്ട്, പിന്നെ മനനം ചെയ്യുന്നവരെന്നും അർത്ഥമുണ്ട്. ഇത്തരത്തിൽ മനനം ചെയ്യുന്നവരെയാണ് മനുഷ്യരെന്ന് പറയുന്നത് അല്ലേ? നമ്മളല്ല മനുഷ്യരല്ലേ? അല്ലേ? മറ്റുള്ള ജീവികൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത മനുഷ്യനുണ്ട്. അതെന്താണ്? അവൻ്റെ ചിന്താശക്തി അല്ലെങ്കിൽ മനനശക്തിക്കാണ് മനുഷ്യൻ ആ വ്യത്യാസം ഉണ്ടാകുന്നത്. മറ്റുള്ള ജീവികൾക്കൊന്നും ഇല്ലാത്തൊരു കഴിവ് നമുക്കുള്ള ഏതാണ്? ആ മനനം ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവ്. അപ്പോൾ രണ്ടാമത്തെ തല ഏതാണ്? സത്യം പറഞ്ഞ ഋഷിമാർ പറയുന്ന ആ വാക്കുകളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? മനനം ചെയ്യുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കുക. നമുക്ക് ഏതെങ്കിലും ക്രിയയുടെ അർത്ഥം ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും? ഉണ്ടോ? ഇല്ല. ദൈവദേശത്തിൻ്റെ അർത്ഥം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഏതെങ്കിലും ക്രിയയുടെ അർത്ഥം പറഞ്ഞു? ഇല്ല. അപ്പോൾ അടുത്ത ഘട്ടം അതാണ്. ഇനി അടുത്ത അതിന് ഏറ്റവും കൂടിയ ഗുരുഭക്തി എന്ന് പറഞ്ഞാൽ അടുത്തത് നിധിധ്യാസനം എന്ന് പറയും. എന്താണ് നിധിധ്യാസനം? ആ നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ ഈ ഗുരു ഈ കൃതികളൊക്കെ നാരായണ ഗുരു അല്ലെങ്കിൽ അതുപോലുള്ള ഋഷിമാരും പ്രവാചകന്മാരും ഒക്കെ ഈ കൃതി എഴുതി കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായിരുന്ന മാനസിക ഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അതിനാണ് എന്ത് പറയുന്നത്? നിധിധ്യാസനം. അപ്പോൾ ഞാൻ എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പം ആദ്യം എന്താ പറഞ്ഞത്? ശ്രവണം. പിന്നെന്ത് പറഞ്ഞു? മനനം. പിന്നെന്താ പറഞ്ഞു? നിധിധ്യാസനം. ഈ മൂന്ന് കാര്യം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ആദ്യം ശ്രവണം എന്ന് പറഞ്ഞാൽ സത്യം അറിഞ്ഞ ഋഷിമാരും പ്രവാചകന്മാരും ഒക്കെ പറയുന്ന വാക്കുകളെക്കുറിച്ച് നമ്മൾ കേൾക്കുകയും ചൊല്ലുകയൊക്കെ ചെയ്യുന്നതിന് എന്ത് പറയും? ശ്രവണം എന്ന് പറയും. ഇനി അടുത്തത് എന്താണ് പറഞ്ഞത്? മനനം. മനനം എന്ന് പറഞ്ഞാൽ എന്താണ്?
ആ ചിന്തിക്കുക. ഈ ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്ന ഈ സത്യവസ്തുക്കളെ കുറിച്ചൊക്കെ അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത് മന. പിന്നെ അടുത്തെന്താ ഞാൻ പറഞ്ഞത്? നിരുത്യാസം. നിരുത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളത്തെ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുത്തിരിക്കുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധയിൽ കൂടിയിരിക്കണം. നിങ്ങൾ കൊക്കിനെ കണ്ടിട്ടുണ്ടോ? കൊക്കിനെ കണ്ടത്തിലൊക്കെ കൊക്കിയിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടോ? കണ്ടിട്ടുണ്ടോ? കൊക്കിനെ കണ്ടിട്ടുണ്ടോ? ഒന്നും കണ്ടിട്ടുണ്ടോ? കൊക്കിനെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ പാടമൊക്കെ ഉള്ള സ്ഥലമാണ് പക്കത്തിൽ ആണല്ലേ. കൊക്ക് ഒത്തിരി നേരം ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും അല്ലേ. കൊക്ക് ഒത്തിരി നേരം ശ്രദ്ധാപൂർവ്വം വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. എവിടെയെങ്കിലും ഒരു മീൻ എന്നറിയാൻ എന്ത് ചെയ്യും? ആ പെട്ടെന്ന് കൊക്ക് ആ മീനെ പിടിച്ചെടുത്ത് വായിലാക്കും അല്ലേ. ആ ആ ഒരു മീനെ കിട്ടാൻ വേണ്ടി കൊക്ക് ചിലപ്പോൾ ഒത്തിരി സമയം തന്നെ ചിലപ്പോൾ മിനിറ്റുകളോ മണിക്കൂറുകളോ തന്നെ ചിലപ്പം നിന്നിരിക്കും അല്ലേ. അതുപോലെ വേണം നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യണം, പെട്ടെന്ന് തിരിച്ചെടുക്കണം. അപ്പം എന്ത് ചെയ്യണം? ആദ്യം ശ്രദ്ധ വേണം. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നിരുത്യാസനം എന്താ പറയുന്നത്? നിരുത്യാസനം എന്ന് പറഞ്ഞാൽ എന്താണ്? നിരുത്യാസനം എന്താ പറയുക? നിരുത്യാസനം എന്ന് പറയാം. ആ ഗുരു അല്ലെങ്കിൽ ഋഷിമാരും പ്രവാചകന്മാരും ഒക്കെ എഴുതിയപ്പോഴുള്ള മാനസിക ഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന എന്ന് പറയുന്നത് നിരുത്യാസനം. മനസ്സിലായല്ലോ? ഈ പറഞ്ഞ മൂന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി പറയണോ? മനസ്സിലായി നിങ്ങൾക്ക്? എന്തൊക്കെയാ പറഞ്ഞത്? ആ ശ്രവണം, മനനം, നിരുത്യാസനം. എന്താണെന്ന് മനസ്സിലായല്ലോ? എന്താണെന്ന് മനസ്സിലായല്ലോ? നമ്മൾ പറയാമോ ശ്രവണം എന്താണെന്ന് പറയാമോ? അവർക്ക് പറഞ്ഞാൽ എന്താ ശ്രവണം? ഞാൻ പറഞ്ഞ കേട്ടാ കേട്ടാറുണ്ട്. ശ്രവണം എന്ന് പറയുമ്പോൾ അറിയാ ശ്രവണം കേൾക്കുക. കേൾക്കാൻ തന്നെ പറയുന്നത് ശ്രവണം എന്ന് പറയുന്നത് അല്ലേ. ഈ കേൾക്കുന്നുണ്ടെന്ന് എന്താണ് കേട്ടിട്ടുണ്ടെന്ന് പറയുന്നത്? ആ ഗുരുക്കന്മാരെഴുതിയ വാക്കുകളെ കുറിച്ച് കേൾക്കുക അല്ലെങ്കിൽ അത് ചൊല്ലുക, അതിന് ശ്രവണം പറയും കേട്ടോ. പറഞ്ഞേട്ടോ, ഞാൻ ദൈവദേശം ചൊല്ലാറുണ്ടോ? കുട്ടിപ്പോയി ദൈവദേശം കൊല്ലാറുണ്ടോ? ഉണ്ടോ? ആ ഉണ്ടെങ്കിൽ അത് ശ്രവണമാണ് കേട്ടോ. ഇനി ഞാൻ പറയണം, നിങ്ങൾക്ക് മനസ്സിലായില്ലത്ര ഇത്രയും മനസ്സിലായി. ആ ഇനി ഈ പറഞ്ഞ വഴിയിലേക്ക് എത്താനായിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണമെന്ന് പറയും. അതിന് നമുക്ക് ആദ്യ ഘട്ടമായിട്ട് നമുക്ക് വേണ്ടത് നാരായണഗുരു എഴുതിയിരിക്കുന്ന കൃതികളൊക്കെ ഒരു നല്ല കണക്ക് എല്ലാവരും കൊല്ലാൻ പഠിക്കണം. ആദ്യം നിങ്ങളെ എല്ലാവരും പുസ്തകം വരും. എല്ലാവരും ഈ നാരായണഗുരു സമ്പൂർണ്ണ ഒരു പുസ്തകങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ചോദിച്ചു വിടുക. ഗുരുകുലത്തിൽ ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ പുസ്തകം വരും. പുസ്തകം നിങ്ങൾക്ക് വിടുന്നതാണെങ്കിൽ അപ്പോൾ പൈസ പോസ്റ്റ് ഓഫീസിൽ കൊടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും ഈ പുസ്തകമാണ് എഴുതുക. എന്താണ് നാരായണഗുരു സമ്പൂർണ്ണ കൃതികൾ? നിങ്ങളില്ലാതെ ഞാനിങ്ങനെ എങ്ങനെ നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഞാൻ ചൊല്ലിക്കേജ് നിങ്ങളുടെ കേട്ട് ചൊല്ലണ്ടേ? അപ്പോൾ അതിനാണ് ഈ പുസ്തക അത് ആദ്യം എല്ലാവരും നിർബന്ധമായി എല്ലാ വീടുകളിലും, ഈ പിള്ളേരെന്നല്ല, എല്ലാ വീടുകളിലും ഈ പുസ്തകം ഉണ്ടായിരിക്കണം.